നമസ്കാരം. ക്രൂഡ് ഓയിൽ വാങ്ങി സംസ്കരിച്ച് ശുദ്ധീകരിച്ച് വിൽക്കുന്ന എണ്ണ കമ്പനികൾ ഒരു ലിറ്റർ പെട്രോൾ ഡീലർക്ക് നൽകുന്നത് ഇന്നും കേവലം 28.50 രൂപയ്ക്കാണ്. കേന്ദ്ര നികുതി 32.98 രൂപ. അതായത് കൊറോണ കാലത്ത് വരുമാനം കുറഞ്ഞപ്പോൾ മാർച്ച് 2020 കൂട്ടിയ 13.50 രൂപ സഹിതം ആ കൂട്ടിയ നികുതി ഏത് സമയത്തും കേന്ദ്രം പിൻവലിക്കുമെന്നും പറഞ്ഞിട്ടുണ്ട്. ഏതാണ്ട് ഓരോ ലിറ്ററിന് 6 മുതൽ 7 രൂപ വരെ സംസ്ഥാനങ്ങൾക്ക് വിഹിതമായി തിരികെ നൽകുമ്പോൾ കേന്ദ്രത്തിന് ലഭിക്കുന്നത് ഓരോ ലിറ്ററിന് 25.98 രൂപയാണ്. ഒരു ലിറ്റർ പെട്രോൾ കേരളത്തിൽ 87.50 വിൽക്കുമ്പോൾ കേരളത്തിന് ലഭിക്കുന്നത് 23 രൂപയാണ്. കേരളത്തിൽ വിൽക്കുന്ന ഓരോ ലിറ്റർ പെട്രോളിനും കേന്ദ്ര നികുതി വിഹിതമായ 6 രൂപ കൂടി ലഭിക്കുന്നുണ്ട്. ഫലത്തിൽ ഒരു ലിറ്ററിന് കേരള സർക്കാരിന് ലഭിക്കുന്നത് 29 രൂപ. 2014 UPA ഭരണകാലത്ത് പെട്രോൾ വില ലിറ്ററിന് 83 രൂപ. ക്രൂഡ് ഓയിൽ വാങ്ങി സംസ്കരിച്ച് ശുദ്ധീകരിച്ച് വിൽക്കുന്ന എണ്ണ കമ്പനികൾ ഒരു ലിറ്റർ ഡീസൽ ഡീലർക്ക് നൽകുന്നത് ഇന്നും കേവലം 29.50 രൂപയ്ക്കാണ്. കേന്ദ്ര നികുതി 31.83 രൂപ. അതായത് കൊറോണ കാലത്ത് വരുമാനം കുറഞ്ഞപ്പോൾ മാർച്ച് 2020 കൂട്ടിയ 16.50 രൂപ സഹിതം ആ കൂട്ടിയ നികുതി ഏത് സമയത്തും കേന്ദ്രം പിൻവലിക്കുമെന്നതാണ്. ഏതാണ്ട് ഓരോ ലിറ്ററിന് 6 മുതൽ 7 രൂപ വരെ സംസ്ഥാനങ്ങൾക്ക് വിഹിതമായി തിരികെ നൽകുമ്പോൾ കേന്ദ്രത്തിന് ലഭിക്കുന്നത് ഓരോ ലിറ്ററിന് 24.83 രൂപയാണ്. ഒരു ലിറ്റർ ഡീസൽ കേരളത്തിൽ 80.50 വിൽക്കുമ്പോൾ കേരളത്തിന് ലഭിക്കുന്നത് 17 രൂപയാണ്. കേരളത്തിൽ വിൽക്കുന്ന ഓരോ ലിറ്റർ പെട്രോളിനും കേന്ദ്ര നികുതി വിഹിതമായ 6 രൂപ കൂടി ലഭിക്കുന്നുണ്ട്. ഫലത്തിൽ ഒരു ലിറ്ററിന് കേരള സർക്കാരിന് ലഭിക്കുന്നത് 23 രൂപ. 2014 UPA കാലത്ത് ഡീസൽ വില ഓരോ മാസവും 50 പൈസ കൂടുമെന്ന കരാറിൽ 64 രൂപ. ആ കരാറിൽ ഒരു വർഷം കൂടേണ്ടത് 6 രൂപയായിരുന്നു. അതായത് ക്രൂഡ് വിലക്കുറവിന്റെ ലാഭം ലഭിക്കുന്നത് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കാണ്. ഫലത്തിൽ സാങ്കേതികമായി ജനത്തിന് തന്നെ, അല്ലാതെ എണ്ണ കമ്പനികൾക്കല്ല. UPA കാലത്തേക്കാൾ 2021 മോദി കാലത്ത് കേരളത്തിൽ പെട്രോളിന് വർദ്ധിച്ചത് ലിറ്ററിന് 4 രൂപയാണ്, ഡീസലിന് 16 രൂപയും. എന്നാൽ രാജ്യത്ത് ഏറ്റവും ഉയർന്ന ഡീസൽ നികുതി വാങ്ങുന്ന സംസ്ഥാനം കേരളമായതുകൊണ്ടാണ് ഈ വർദ്ധനവ് ഇവിടെ സംഭവിച്ചത്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.